രേഷ്മ മുൻ നിന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റ് നേരത്തെ തന്നെ പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തിയിരിക്കുന്നു ഏതാണ്ട് അല്പസമയം മുമ്പാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിലാകും ഇവിടെ വയനാട്ടിലേക്ക് പുറപ്പെടുക ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അത് ഹെലികോപ്റ്റർ അവിടെ തയ്യാറായിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ അതിൻ്റെ എല്ലാ പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കി ഹെലികോപ്റ്റർ വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് അത് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ദുരന്ത മേഖല സന്ദർശിക്കാനായി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു അവിടെ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് സമയം അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഒരു ടൈം ഷെഡ്യൂൾ ആ നാൽപ്പത് മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇവിടേക്ക് ഈ ദുരിതബാധിത മേഖലയിലേക്കെത്തും അവിടെ ആ ആകാശ ഒരു ഏരിയൽ സർവേ അതായത് ഒരു ആകാശ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുക ആ ആകാശ നിരീക്ഷണം നടത്തി അത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും മുണ്ടക്കയും ചുരൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തും അതിനുശേഷം തിരികെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന കൽപ്പറ്റയിലെ എസ് കെ ജെ എം സ്കൂൾ ഗ്രൗണ്ട് അവിടേക്കാണ് പ്രധാനമന്ത്രി വരുന്ന ഹെലികോപ്റ്റർ വന്നിറങ്ങുക അതിനുള്ള സൗകര്യങ്ങളെല്ലാം സംവിധാനങ്ങളെല്ലാം ഇവിടെയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അവിടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷാ അകമ്പടി പോകേണ്ടതെന്ന വാഹനങ്ങൾ അടക്കമുള്ളവയെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഈ ആകാശ നിരീക്ഷണം ത്തിന് ശേഷം ഇവിടേക്ക് എസ് കെ ജയം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി വന്ന് എന്റെ പിന്നിൽ കാണുന്ന ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു അവിടെ നിന്ന് റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി മേപ്പാടിയിലേക്ക് പോവുക അവിടെ എത്തിക്കഴിഞ്ഞാൽ നിരവധി ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർശനം നിരവധി ദുരിതാശ്വാസ ഉണ്ട് ഇവിടെ അതിൽ എത്ര ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തതയില്ല അതിനുശേഷം മാത്രമായിരിക്കും അദ്ദേഹം ആശുപത്രികളിലേക്ക് പോവുക പ്രത്യേകിച്ച് ആ ആശുപത്രി എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർശനം ഉണ്ടാവുക നിരവധി ആളുകൾ അവിടെ പരിക്കേറ്റ് ഗുരുതരമായും അടക്കം പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളിൽ ആളുകളെ അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷമാണ് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി കലക്ട്രേറ്റിൽ അവലോകന യോഗം നടക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ ആ വരും സമയങ്ങളിൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ പറയും എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം വയനാട് സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു കണ്ണൂർ മട്ടന്നൂർ വിമാനത്താവളത്തിൽ അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ വയനാട്ടിലേക്ക് ദുരിതബാധിതരെ കാണാൻ കണ്ണൂരിൽ അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു സുനിൽ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രത്യേക പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമെന്നുള്ളതിൽ തന്നെയാണ് കാരണം ഒരു ദുരന്ത മുഖത്താണ് നമുക്കിനി മുന്നോട്ട് പോവണമെങ്കിൽ കേന്ദ്ര സഹായം കൂടിയേ തീർച്ചയായും അതുണ്ടായാലേ പറ്റൂ എന്നുള്ള സ്ഥിതിയാണ് രണ്ടായിരം കോടിയുടെ പാക്കേജ് അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ദുരന്തത്തിൻ്റെ തീവ്രത കണക്കിലെടുത്തുകൊണ്ട് എത്രയും വിഭാഗത്തിൽ വയനാട് ഉരുൾപൊട്ടലിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമൊക്കെ ദിവസങ്ങളായി കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കാത്തിരിക്കുന്നു തീർച്ചയായും അത്തരം പ്രതീക്ഷകൾ തന്നെയാണ് കേരളമുള്ളത് പുനരധിവാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായും പ്രാമുഖ്യം നൽകേണ്ടത് അത് സംബന്ധിച്ച തീരുമാനങ്ങൾ അത് ചർച്ചകളാണ് രണ്ടരയ്ക്ക് കൽപ്പറ്റയിലെ കളക്ടറേറ്റ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ എടുക്കുക അദ്ദേഹത്തിനൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം കേരള ഗവർണർ ഉണ്ട് ഒപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഒപ്പം പ്രധാനപ്പെട്ട ഒക്കെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം അവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ആ യോഗത്തിൽ കേരളം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് രണ്ട് തവണ നേരത്തെ കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയപരമായ നീക്കം അല്ലെങ്കിൽ അനുകൂലമായ സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല സ്വാഭാവികമായും അക്കാര്യം വീണ്ടും ആവശ്യപ്പെടാൻ തന്നെയാണ് കേരളത്തിൻ്റെ തീരുമാനം അക്കാര്യം പ്രധാനമന്ത്രിയോട് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെടും കാര്യത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ രണ്ടായിരം കോടിയുടെ പദ്ധതി എന്നതല്ല അതായത് അതിനപ്പുറത്തേക്ക് പുനരധിവാസത്തിന് മാത്രം രണ്ടായിരം കോടി രൂപ വേണമെന്നതാണ് നിലവിൽ കേരളത്തിൻ്റെ ഒരു പ്രാഥമികമായ ഒരു കണക്ക് അതിനപ്പുറത്തേക്ക് വളരെ വലിയ തോതിലുള്ള സാമ്പത്തികമായ വിഷയങ്ങൾ ഈ സ്വാഭാവിക സ്വാഭാവികമായും ഉണ്ട് കാരണം പുനരധിവാസം മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ട് നിരവധി ആളുകൾക്ക് ഒരു പ്രദേശം മുഴുവൻ പൂർണ്ണമായും നശിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് അതുപോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നാനൂറിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു നൂറ്റി മുപ്പതിലധികം ആളുകൾ ഇപ്പോഴും കാണാമറിയത്താണ് ഒരു പ്രദേശം മുഴുവൻ പൂർണ്ണമായും ഉരുൾ വിഴുങ്ങിയ പ്രദേശമാണ് അവിടെ ഉണ്ടായിരുന്ന കൃഷിയും വളർത്തുമൃഗങ്ങളും വീടും ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ പൂർണ്ണമായും നശിച്ചുപോയൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും ആ നാട്ടിൽ ിനെ വയനാടിനെ വീണ്ടും കൈപിടിച്ച് ഉയർത്തേണ്ട തരത്തിലുള്ള വിപുലമായ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നിലവിൽ വലിയ ഒരു സഹായമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ളത് ഒന്ന് നേരത്തെ സഹമന്ത്രിമാരായിരുന്ന ജോർജ് കുര്യനും സുരേഷ് ഗോപിയും വയനാട്ടിലെത്തിയിരുന്നു അവരവിടെ ഒരു ഒരു പ്രാഥമികമായ ഒരു പരിശോധനകളൊക്കെ നടത്തിയും ഒരു പ്രാഥമികമായ ഒരു കണക്ക് ഒപ്പം ഈ ദുരന്തത്തിൻ്റെ ഒരു ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ കേന്ദ്ര സർക്കാരിനെ കൃത്യമായി വ്യക്തമാക്ക ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പമാണ് ഇന്നലെ കേന്ദ്രത്തിന്റെ പ്രത്യേക സംഘം ഇവിടെ ദുരിതബാധിത മേഖലകളിൽ എത്തുന്നത് അവിടെ പ്രാഥമികമായ ഒരു പരിശോധന അവർ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ പരിശോധനാ റിപ്പോർട്ടും ഇന്നലെ രാത്രിയോടുകൂടി ഒരു പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ആ രണ്ട് റിപ്പോർട്ടുകളും നിർണായകമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായും ഇന്ന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വ്യക്തത നമുക്ക് വരികയുള്ളൂ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ ഇന്ന് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതിനുശേഷം നടക്കുന്ന അവലോകന യോഗവും ഒക്കെ വളരെ നിർണായകമാണ് വളരെ പ്രധാന പ്രധാനപ്പെട്ടതാണ് അതിൽ എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സ്വാഭാവികമായും ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് വയനാടിനെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് കേന്ദ്രത്തിൻ്റെ ഒരു വലിയ സഹായം സ്വാഭാവികമായും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഈ നാടുള്ളത് കേരളമുള്ളത്